ഏട്ടൻ എന്താ കൂടെ കൂടെ കുട്ടിയായിട്ട് വരിക? കഷ്ടം തന്നെ. അച്ഛൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മൂകാംബിയിലേക്ക് അന്നം പറഞ്ഞു പോയിരിക്ക. ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല മോനെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ചെല്ല വല്ലതും കഴിച്ചു കടന്നു. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കട്ടെ. എനിക്ക് വിശപ്പില്ല. ഹലോ അച്ചാമ്മേ. ഏ അച്ഛനാ? ഏതാശുപത്രി? ആ ഞാൻ ഉടനെ വരാം. എന്താ പലട്ട? അച്ഛന് അച്ഛന് ഒരു നെഞ്ചുവേദന വന്നിട്ട് മലശ്ശേരിയിൽ ഏതോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാ? തൽക്കാലം അമ്മയെന്ന് അറിയണ്ട. ഈശ്വര ഞാൻ കാരണം അച്ഛൻ നീ എത്തിയോ? അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. മൂകാംബിയെന്ന് മടങ്ങുന്ന വഴി ബസ്സിൽ വെച്ച വേദന ഉണ്ടായത് ചെറിയൊരു അറ്റാക്ക്. ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ ഇവിടെ വന്നപ്പോഴാ വിവരം അറിഞ്ഞത്. എന്താ അച്ഛനായിട്ട് വീട്ടിലുണ്ടായത്? അല്ല ചോദിച്ചൊന്നേ ഉള്ളൂ. നല്ലത് വരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നല്ല ക്ഷീണുണ്ടാവും. ബാഗ്. ദൈവങ്ങളില്ല എന്നാലൊന്ന് ഫോൺ ചെയ്യാ. അതെങ്ങനെയാണി പോയതല്ലേ കുട്ടികൾ? പിണക്കം മാറ്റാൻ തന്നെ രാത്രിക്ക് രാത്രി ഞാൻ അങ്ങോട്ട് വെച്ചു പിടിച്ച്. അപ്പൊ ഉടുക്കലത്തെ ഒരു ഹർത്താല്. അത് അച്ഛാ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരും. ഹർത്താലായിരുന്നില്ലേ? നിങ്ങൾ വരും നാമം ചോദിക്കേ. അച്ഛൻ എങ്ങനെയുണ്ട്? ഇതെന്താ പതിവില്ലാത്തൊരു ശീലം? വന്ന് കേറിപ്പോ തന്നെ കിടക്കുന്നേ. എന്താ അമ്മേ? ഞാൻ പറഞ്ഞില്ലേ ഈ ഹർത്താലായത്? നീ മിണ്ടണ്ട. എന്താ നിങ്ങക്ക് മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല ഒന്നുമില്ല. അച്ഛനെ പിന്നെ ചെറിയൊരു നെഞ്ചുവേദന വന്നപ്പോ ഞങ്ങൾ ഒരു ആശുപത്രി. ഞാൻ എന്തായി കേക്കണേ? ആശുപത്രിയിലോ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കായിരുന്നില്ല, ഞാൻ അച്ഛൻ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ആരുണ്ടായിട്ടെന്താ? എന്നാലും എന്നെ ഒന്നും അറിയിക്കാതെ. എന്താ ഇത്? ഇവിടൊന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ ഇങ്ങ് വന്നില്ലേ. ഇതാ നിന്റെ അമ്മയുടെ. അമ്മ എന്തിനാ ഈ കരയുന്നത്? അച്ഛനെ വെറുതെ വിഷമിപ്പിക്കാതെ ഈ അമ്മയുടെ ഒരു കാര്യം. ഹലോ, അമൃതാനന്ദമയി ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ ചെറിയാനുണ്ടോ? ചെറിയാൻ സാർ പുറത്തു പോയിരിക്കുകയാണല്ലോ, മൊബൈൽ വിളിച്ചാ കിട്ടും. ബാലേട്ടാ, അച്ഛൻ വിളിക്കുന്നു. നാളെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? ഇല്ല, ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോണമെന്നുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ, വേറെ വല്ലതും? ഇല്ല. എന്നാ ഒന്ന് കാണണം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ല. അധികം ദേഹം അനങ്ങാനല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർമാരങ്ങനെ പലതും പറയും. അത് കേട്ട് അനങ്ങാതെ കിടന്ന പിന്നെ ഒരിക്കലും അനങ്ങിയില്ലെങ്കിലോ? മരിക്കാനുള്ള ഭയം കൊണ്ടല്ല, ഈ ജീവിതകാലം കൊണ്ടുണ്ടായത്. ഞാനില്ലാണ്ടാകുന്നതോടെ അന്യാദീനെ പെട്ടുപോയാൽ എന്തിനാ അച്ഛൻ ഇപ്പൊ ഇങ്ങനെ കാലോചിക്കുന്നത്? അന്ന് നീ കവിത മുളെ തല്ലി,
ഏതൊരേട്ടനും ചെയ്യുന്ന കാര്യം നീയും ചെയ്തുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി ഇറക്കി വിട്ടു. ഒന്നും അറിയാത്തവനെ പോലെ നീ എന്നെ നോക്കി കണ്ണു നിറച്ചപ്പോ അച്ഛന്റെ മനസ്സ് ഉരുകയായിരുന്നു. ഞാനല്ലേ അച്ഛനെ വേദനിപ്പിച്ച? അത് എനിക്ക് പറ്റിയ ഒരു തെറ്റായിട്ടേ തോന്നിയിട്ടുള്ളൂ. എല്ലാം ഏറ്റുപറയുന്ന നിന്റെ ഈ മനസ്സ് നീ നടത്തം പഠിക്കുന്ന കാലം തൊട്ടേ എനിക്കറിയാം. അതുകൊണ്ടാ നിന്നോട് പറയാമെന്ന് വെച്ചത്. നിന്നെ പോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ണീരും പ്രശ്നങ്ങളും മനസ്സലിയിച്ചിരുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. അതൊന്നും ഒരു തെറ്റല്ല. വിശാലമായ മനസ്സ് ഒരാശ്രമം പോലെയാ. ആർക്കും കയറി വരാം, ഇറങ്ങിപ്പോവാം. അക്കൂട്ടത്തിൽ കയറി വന്നവരായിരുന്നു ആ അച്ഛനും മകളും. എനിക്കന്ന് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ സമയം. നീ അന്ന് ഇവിടെ അഞ്ചാം തരത്തിൽ പഠിക്കുക. ഒരിക്കൽ കണ്ണൂരിലേക്ക് പോകുന്ന വഴി ബസ്സിൽ വെച്ച ആ അച്ഛനെയും മകളെയും പരിചയപ്പെട്ടതാണ്. കിടപ്പാടം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ കല്യാണപ്രായം കഴിഞ്ഞ മകളെയും കൂട്ടി ഇനിയുള്ള കാലം മൂകാംബികയിൽ ആശ്രിതരായി കൂടാവുന്ന തീരുമാനിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു അവര്. അതുകൊണ്ട് തന്നെയാ അന്ന് രാത്രി തങ്ങാൻ ഇടവില്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ താമസിച്ചിരുന്ന വാടക വീട്ടിൽ അവർക്കൊരിടം കൊടുത്തത്. പിറ്റേന്ന് കാലത്ത് ആ മകളുടെ അലറിക്കരച്ചിൽ കേട്ട ഞാൻ ഉണർന്നത്. ഈശ്വരനാണോ ചെകുത്താനാണോ ആ മനുഷ്യൻ അങ്ങനൊരു ബുദ്ധി തോന്നിപ്പിച്ചതെന്നറിയില്ല. ഈശ്വര, വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞു ആ അച്ഛൻ. അച്ഛൻ പാതി വഴി ഉപേക്ഷിച്ചു പോയ ആ മകളുടെ കണ്ണീർ കണ്ടപ്പോ മറ്റൊരാശ്രയവുമില്ലാതെ അവൾ ഇറങ്ങിപ്പോകുന്നത് ജീവിതത്തിലേക്കല്ല മരണത്തിലേക്കാണെന്ന് തോന്നിയപ്പോ ഇറക്കിവിടാൻ മനസ്സനുവദിച്ചില്ല. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ജീവിതം കുസൃതിയുള്ള ഒരു കുട്ടിയെ പോലെയാണ്. ചിലപ്പോഴൊക്കെ അത് അനുസരണക്കേട് കാണിക്കും. മാസാമാസം മൂകാംബിയിലേക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ വീടിന്റെ പടിയിറങ്ങുമ്പോ ഞാൻ നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കാറില്ല. നിന്നെ വിളിച്ചു വരുത്തി അനിയത്തിയെ കല്യാണം ആലോചിച്ചു ആ ഭദ്രൻ. അവൻ ചോദിച്ചത് അനിയത്തിയെ തന്നെയാ, കവിതമോടെ അല്ല, മറ്റൊരനിയത്തിയെ. നിന്റെ മുഖത്ത് നോക്കി ഇത് എങ്ങനെയാ പറയേണ്ടത് എന്നെനിക്കറിയില്ല. പക്ഷെ പറയാതെ പോയാൽ അതൊരു വലിയ പാപമായിരിക്കും. മോനെ, അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്, അതിൽ രണ്ട് മക്കളുണ്ട്. അച്ഛൻ എന്തായി പറഞ്ഞേ? അച്ഛന് മറ്റൊരു കുടുംബോ? എന്താ കടം കഥ പറയാ? അല്ല, സത്യം. എന്റെ മക്കളാണ് സത്യം. ഞാനിത് വിശ്വസിക്കാം. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. പറയട്ടെ ബാല, എനിക്കൊന്നും കേക്കണ്ട. മറ്റേ ദിവസം അച്ഛൻ ആശുപത്രിയിലായിപ്പോയെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഒറ്റക്കായി പോയെന്ന് പറഞ്ഞ് അച്ഛന് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മ ഞങ്ങളെയൊക്കെ മറന്നിട്ട് അച്ഛനത് കഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല. വേണ്ട, അച്ഛനെ ഒന്നും പറയണ്ട. ഇത്രയും കാലം ഞങ്ങളുടെ മാത്രം അച്ഛനായി ജീവിച്ചിട്ട് ഇപ്പൊ അച്ഛന് വേറൊരു കുടുംബേ, അതിലും മക്കളെ, എന്താ ഇത്? ഞാനിത് വിശ്വസിക്കില്ല, ഞാനിത് സമ്മതിക്കില്ല. ബാലൻ, അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു ചെല്ല്. Thank you.
ആരുമില്ലാത്തവരാ, പാവങ്ങളാ. അവരെ അനാഥരാക്കരുത്. നമ്മുടെ വീടിന്റെ തട്ടും പുറത്ത് ഒരു പെട്ടി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിലുണ്ട് അവരുടെ മേൽവിലാസം. നിന്റെ അമ്മ പാവം ഇത്രയും നാളും നിന്റെ അമ്മ അച്ഛന് ഇങ്ങനെ ഒരു ഒരു കുടുംബമുള്ള കാര്യം അമ്മ അറിയരുത്. ആരും അറിയരുത്. അറിഞ്ഞാ പിന്നെ പിന്നെ അച്ഛനില്ല. അപേക്ഷയാണ്. എന്താ മോനെ, അച്ഛൻ എങ്ങനെയുണ്ട്? എന്താ പറഞ്ഞത്? പറഞ്ഞു എന്നിട്ട് പോയി. അലർജിയാണേ, എന്നാലും ഇതെന്നെ കൊണ്ടിട്ട് പോണില്ലല്ലോ ഈശ്വരാ.